ഞാൻ ഇന്നത്തെ വീഡിയോ ഒരു വലിയൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കാരണം കുറെ പേര് എന്നിട്ട് പറയാൻ തന്നെ ഡ്രസ് കളക്ഷൻ ഇടാനായിട്ട്, അപ്പൊ എന്റെ ചുരിദാറിന്റെ ഡ്രസ് കളക്ഷൻ ഇടാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് പാർട്ട് വൺ വീഡിയോ ആണ്. അപ്പൊ പാർട്ട് ടൂവും ത്രീയും ഫോറും ഫൈവും ഒക്കെ ഉണ്ടാവുന്ന വിചാരിക്കാം. അത്ര ഡ്രസ്സൊന്നും ഇല്ലാന്നല്ലോ, പാർട്ട് ടു ആൻഡ് ത്രീ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഡിഫറെന്റ് സെറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളാണുള്ളത്. അപ്പൊ എന്റെ ഫസ്റ്റത്തെ ഒരു ചുരിദാറാണ്. ഇതൊരു കല്യാണത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്, എന്റെ കസിന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പൊ ഈ ചുരിദാറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ചുരിദാറ് ഒരു 1500 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ്. സ്റ്റിച്ചിങ് ഒക്കെ കൂടിയിട്ടാണ് 1500 രൂപ, ഒരു 1200 രൂപയാണ് തോന്നുന്നത്. ഇതൊരു സെറ്റ് പോലെ കിട്ടി തയ്പ്പിച്ചു അങ്ങനെ. അപ്പം ഇതൊരു മാമ്പഴം മഞ്ഞ കളർ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കളർന്ന് പറയാം, ഒരു മഞ്ഞ കളറാണ് ഇത്. അപ്പം അതില് ഇങ്ങനെ ഒരു പീകോക്ക് ഷെയ്ഡിൽ, അല്ലെങ്കിൽ ഒരു പച്ച ഷെയ്ഡിലുള്ള ഒരു ഷോളാണ് വന്നിരിക്കുന്നത്. ലൈക്ക് പാന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ പാന്റും ഒരു പെൻസിൽ കട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അതൊരു സിൽക്കിന്റെ പോലെ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ മാത്രമേ ഇതിന് വർക്കുള്ളൂ. ഇവിടെ ഒരു എംബ്രോയിഡറി സീക്വൻസ് വർക്ക് ഉണ്ട്, വേറെ പ്രത്യേകിച്ച് വർക്കുകളൊന്നും ഇല്ല. ഒരു കുഞ്ഞു കൈയാണ് ഞാൻ തയ്പ്പിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ തയ്ക്കൽ കുറവാണ്, വലിയ കൈയാണ് തയ്ക്കാറ്. ഇത് 3/4 തയ്ക്കാറ്. ഇതാണ് എന്റെ ഫസ്റ്റത്തെ ഡ്രസ്സ്. അപ്പം കൂടുതൽ ഇത് ഞാൻ കാണിക്കാം. പിന്നെ ഇതിന്റെ ഷോൾ എന്ന് പറഞ്ഞാൽ, ഇതിൽ ഇമ്പിളായിട്ടുള്ള ഷോളാണ്. ഇതെന്ന് പറയാ, എന്താ പറയാ, ഷോളാണ് അതിന് വാങ്ങിയിരിക്കുന്നത്. ഈ ഷോൾ ഇങ്ങനെ വിരിച്ചിടുമ്പോഴാണ് അതിനൊരു സുഖം കിട്ടുന്നത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ഇട്ടാറ്. കല്യാണത്തിനൊക്കെ പോകും ഇങ്ങനെ വെക്കും. അപ്പൊ ഇതാണ് ഫസ്റ്റ് ചുരിദാറ്. ഇതെന്റെ അടുത്ത ഡ്രസ്സാണ്. ഇതെന്ന് പറഞ്ഞാല്, ഇതെനിക്ക് ജോസഫ് വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങി തന്നിട്ടുള്ള ഡ്രസ്സാണ്. ഇത് സെക്കൻഡ് ഡ്രസ്സ്. ഇതൊരു എപ്പോഴും സർപ്രൈസ് ഗിഫ്റ്റാണ്. ഇതൊരു 1700 രൂപയോ തോന്നുന്നു ഞാൻ കണ്ടുപിടിച്ചതിന്റെ വില. അപ്പം ഇതിന്റെ ഒരു കളർ പറഞ്ഞാൽ പ്രത്യേക തരം ഗ്രീനാണ്. അതുമ്പോ ഒരു മെറൂൺ, അല്ലെങ്കിൽ ഒരു വൈൻ റെഡ് കളറിലുള്ള ഒരു, ഇവിടെ മാത്രം വർക്കുള്ളൂ, വേറെ ഒരു വർക്കുമില്ല. പിന്നെ ഷാൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ വൺ സൈഡ് ഇടാവുന്ന ഒരു ഷാളാണ്. അതും ഈ ഒരു കളറാണ്. പാന്റും സെയിം ഞാൻ ചുരി പാന്റാണ് തയ്ച്ചിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കൈ ഞാൻ ആസ് യൂഷ്വൽ 3/4 കൈയാണ്. ലൈനിങ് ഒന്നും ഇല്ലാണ്ട് ചുമ്മാ തയ്ച്ചിരിക്കുകയാണ്. അപ്പം ഇതാണ് എന്റെ സെക്കൻഡ് ഡ്രസ്സ്. ലൈനിങ് ഒക്കെ ഉള്ള ഡ്രസ്സാണ് കേട്ടോ. പിന്നെ പാന്റ് വന്നില്ലേ, പാന്റ് ചുരി ബോട്ടമാണ് ഞാൻ തയ്ക്കാറ്. എപ്പോഴും ചുരി ബോട്ടം തന്നെയാണ് കേട്ടോ തയ്ക്കാറ്. വേറെ പ്രത്യേകതകളൊന്നുമില്ല. ഈ ഒരു ഷോളിന്റെ അധികവശത്ത് ഇനി ഇങ്ങനെ 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 ഒരു ലൈക് ചെസൽസ് ഉണ്ട്. അതും ഒരു പ്രത്യേകതയാണ്. അപ്പോ ഇതാണ് എന്റെ സെക്കൻഡ് ഡ്രസ്സ്. ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഫസ്റ്റോ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറിക്ക് മാറ്റി തന്നിട്ടുള്ളതാണ്. മൈ ഫേവറേറ്റ്, എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണത്. അപ്പം ഇത് ഇച്ചിരി നാളായി, ഇപ്പൊ അഞ്ചാമത്തെ വിവാഹമാണ്, രണ്ടാമത്തേനും മാറ്റുന്നതാണ്. അപ്പം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഇതും ലൈക്ക് ഒരു മാമ്പഴം മഞ്ഞ, അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് ഷെയ്ഡിലുള്ള ഒരു ഇതാണ്. ബ്രൗൺ ആണ് ഷോളും, അതേപോലെ തന്നെ അതിന്റെ ചുരി പാന്റ് തന്നെയാണ്, ബ്രൗൺ കളർ തന്നെയാണ് വരുന്നത്. അപ്പം ഇതിന് എന്തെങ്കിലും വിസ്മയാണ്, അങ്ങനെ ഇതൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഇതാണ്. ഒരു 1800-2000 രൂപയ്ക്കുള്ളിൽ തന്നെയാണ് ഇത് വരുന്നത്. സ്റ്റിച്ച് ചെയ്യുന്നത് സെപ്പറേറ്റഡ് ആണ്. അപ്പം ഇതിന് 3/4 സ്ലീവ്സ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു പൈപ്പിങ്ങും ഇവിടെയും വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു പൈപ്പിംഗ് ലൈക്ക് അങ്ങനെ തന്നെയുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നത്തിങ് മോർ. ഇതിന്റെ ഷോളിന്റെ പ്രിന്റൊക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് ഇവിടേക്ക് പ്രിന്റ് ഉണ്ടായിരുന്നു. അത് പ്രിന്റ് ഇപ്പൊ ഇച്ചിരി ഫെയ്ഡായി. ഇതും എന്റെ ഫേവറേറ്റ് ഇതാണ്. ഇത് തിരുമ്മ ഉണ്ടായിരുന്നു, ഇവിടെയും ഒരു വർക്ക് ഉണ്ട്. വേറെ പ്രത്യേകിച്ച് ഇതുമ്പോ വർക്കുകളായിട്ടൊന്നും പറയാനില്ല. ഒരു പ്രത്യേക തരം സ്റ്റഫാണ്, കോട്ടൺ അല്ല, പക്ഷെ ഇടാൻ നല്ല ഈസിയാണ്. അപ്പം നല്ല രസമുണ്ട് ഇത്. അപ്പം ഇതാണ് എന്റെ അടുത്ത ചെറുതാ.
ഇതിന്റെ ഫൈനൽ ലാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു എപ്പിസോഡിലെ ഡ്രസ് ആണ്. ഇതൊരു ഗോൾഡൻ ഷെയ്ഡ് ആണ്, ഗോൾഡൻ ഷെയ്ഡ് തന്നെ. അപ്പം ഇവിടെ ഫുള്ള് ത്രെഡ് വർക്ക്സ് ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഇതിന്റെ ത്രെഡ് വർക്ക്സ് എന്ന് പറയാനായിട്ട് ഇതാ ഇവിടെയുള്ള ഒരു ത്രെഡ് അല്ല, സീക്വൻസ് വർക്ക് ആണ്. ലൈറ്റ് അത് കാണില്ല, ത്രെഡ് വർക്ക്സും കൂടി ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഇതാണ്. അപ്പം ഷോളും ഇതിങ്ങനെ സെറ്റ് ആയിട്ടാണ്, 1100 രൂപയാണ് തോന്നുന്നു ഇതിന് സെറ്റ് ആയിട്ട്. അത് 900 രൂപയാണ് കേട്ടോ ഇതിന്. അപ്പം ഇതും ഷോളും ഇങ്ങനെ സെറ്റ് ആയിട്ട് തന്നെയാണ്. ലൈക്ക് ഒരു ജൂട്ടിന്റെ പോലത്തെ മെറ്റീരിയൽ ആണ്, അതായത് ഇത് ഫുൾ ജൂട്ട് അല്ല. ലൈക്ക് ഇത് ഒരു പ്രത്യേകതരം അതിന്റെ ഒരു മെറ്റീരിയൽ ആണ്. ഇതിന്റെ പാന്റ് സിൽക്കിന്റെ പോലത്തെ ഇതിൽ ഷൈനിങ് ഉള്ളതാണ്. ഞാനൊരു പെൻസിൽ കട്ട് പാന്റ് തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഷോളിൽ നിറയെ എംബ്രോയിഡറി വർക്ക്സ് ആണ് വന്നിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു മെഷീൻ എംബ്രോയിഡറി ആണ്. ലൈക്ക് ഇത്രയും ഒരു റേറ്റ് പറഞ്ഞാൽ നല്ല റസ്റ്റിൽ കിട്ടുന്ന ഒരു ചിതാറാണ്. എന്റെ നല്ലൊരു എനിക്ക് ഇഷ്ടമുള്ളത് അതായത് ഇങ്ങനെ മാലയും ഇതാണ്ട് ഇതുപോലെ കമ്മലൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചുരിദാറിന്റെ ഭയങ്കര ഫാനാണ് ഞാൻ. ഇതും 3/4 കൈയല്ല, ചുമ്മാ ചെറിയൊരു കൈയാണ്. ഇതാണ് എന്റെ ചുരിദാറ്. അപ്പം വേറെ ഏതെങ്കിലും ഡ്രസ്സിന്റെ വെച്ചിട്ട് എടുക്കാം, പിന്നെ ചുരിദാർ എടുക്കാം, അങ്ങനെ അങ്ങനെ നമുക്ക് എടുക്കാം. അപ്പൊ മഴയൊന്നും ഇല്ല, അതുകൊണ്ട് പുറത്തേക്ക് പോയി എടുക്കണമെന്നുണ്ട്. കൊതുകടി ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഇനി അടുത്ത വീഡിയോ പുറത്തൊക്കെ പോയി എടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടം നിൽക്കുന്നു, അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും വീഡിയോസ് ഇടുന്നെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.